ുള്ള രക്ഷിതാക്കളെ എൻ്റെ പേര് തോമസ് ഏബ്രഹാം ഞാൻ കോട്ടയത്തു നിന്നാണ് സംസാരിക്കുന്നത് ഡോക്ടർ ദിൽഷാദ് എൻ്റെ ഒരു ഉത്തമ സുഹൃത്താണ് ദിൽഷാദ് ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ മൈക്ക സ്കൂളിലെ കുട്ടികളുടെ രക്ഷിതാക്കളോട് സംസാരിക്കുകയാണ് ഒരിക്കൽ ഞാൻ നിങ്ങളുടെ സ്കൂളിൽ വന്നിട്ടുണ്ട് അന്ന് അഡ്മിനിസ്ട്രേറ്ററായിട്ട് അബ്ദുൾ റസാഖ് സാറുണ്ടായിരുന്നു ഫസീല ടീച്ചറ് ആയിരുന്നു അന്ന് എച്ച് എം യെസ് ഒരു ദിവസത്തെ ഒരു ദിവസം ഞാൻ അന്ന് അവിടെ നിങ്ങളുമായി പേരൻസ് അധ്യാപകരുമായിട്ട് ഒരു ഇടപെടൽ നടത്തി നിങ്ങളെ കണ്ടിട്ടില്ല ഒത്തിരി സന്തോഷം നിങ്ങളുമായി ഒരു സംവദിക്കുവാനായിട്ടൊരു അവസരം കിട്ടുന്നതിനെ പറ്റി ദിൽഷാദ് സാർ എന്നോട് ഒരു കാര്യം നിങ്ങളെല്ലാവരും ഞാൻ മക്കളെ വളർത്താൻ നമ്മൾ വളരണം എന്നുള്ള ഒരു ഒരു വീഡിയോ എൻ്റെ ഒരു ചെറിയ സംഭാഷണം നിങ്ങളൊക്കെ കേട്ടവരാണെന്നാണ് അപ്പം ഞാൻ അതിന് തുടർച്ചയായിട്ട് ഒരു ചെറിയ ആശയം കൂടി പറഞ്ഞ് ഈ സ്വാതന്ത്ര്യദിനം അർത്ഥവത്താക്കാൻ വേണ്ടി ശ്രമിക്കാം നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ ഇപ്പോഴും വേണമെങ്കിൽ കുറിക്കാം നമുക്ക് അത്യാവശ്യമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ട ഒരു കാര്യം ഒരു ഇരുന്നൂറ് പേജിൻ്റെ നോട്ട് ബുക്കാണ് ഇതൊരു ഞാനിപ്പോൾ ഒരു വാട്സപ്പ് മെസ്സേജ് ആണല്ലോ ഇതവിടെ കിടക്കും രണ്ടാമതൊരിക്കൽ കൂടി കേൾക്കണം എന്ന് ഞാൻ പറയും ഇരുന്നൂറ് പേജിൻ്റെ ഒരു നോട്ട് ബുക്ക് എടുത്തിട്ട് അതിൻ്റെ ഒന്നാം പേജിൽ ലേണിംഗ് ജേണൽ എന്ന് മാത്രം എഴുതുക അതിൻ്റെ അർത്ഥം വളർച്ചയുടെ നാൾ വഴി പുസ്തകം എന്നാണ് കാരണം ഓരോ അധ്യാപകനും ഓരോ രക്ഷിതാവും വളരുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരിക്കണം എങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങളോട് നമുക്ക് നീതി പുലർത്താൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ലേണിംഗ് ജേണൽ എന്ന് എഴുതുക പുതിയ ലേണിങ് ചേണലാണെങ്കിൽ ഇന്ന് തുടങ്ങ് എന്ന അർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപതിലെ സ്വാതന്ത്ര്യ ദിനത്തിൽ ആരംഭിച്ചത് എന്ന് പറഞ്ഞ് എഴുതുക ഒരു പക്ഷേ ഒരു രണ്ട് മൂന്ന് പേജിലേക്കുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ പറയും അതെല്ലാം ഒന്ന് ശ്രദ്ധയോടെ കേൾക്കുക കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യം ചോദിച്ച ഒരു ചോദ്യം വളരാത്തവർ എങ്ങനെ വളർത്തും എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ദൈവം തന്നെ ഈ കുഞ്ഞുങ്ങളെ നല്ല കുട്ടികളായി വളർത്തിയെടുക്കുവാനുള്ള ഒരു ശ്രമത്തിലാണ് പാടുപെട്ടാണ് ഇല്ലാത്ത കാശുണ്ടാക്കി നമ്മൾ കാര്യങ്ങളൊക്കെ നോക്കുന്നു പക്ഷേ നമ്മൾ മൊരടിച്ച മനുഷ്യരാണെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങളെ വളർ വളർച്ചയുള്ള പ്രകാശമുള്ള കുഞ്ഞുങ്ങളാക്കി വളർത്താൻ സാധിക്കത്തില്ല അതുകൊണ്ട് നമ്മൾ മുരടിക്കാൻ പാടില്ല നമ്മൾ ഒപ്പം വളരണം എന്നുള്ളതാണ് ഓക്കെ അതിന് കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എട്ട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ തുടങ്ങിയത് പക്ഷേ ഒൻപത് കാര്യങ്ങൾ പറഞ്ഞു എന്ന് ഞാനിപ്പം വീണ്ടും ഒന്ന് കേട്ടു നോക്കുമായിരുന്നു അപ്പോഴത്തേക്കും ഒന്നാമത്തെ കാര്യം ഇതായിരുന്നു അന്തരീക്ഷം അനുകൂലമായാൽ ഏത് മുട്ടും വിരിയും അന്തരീക്ഷം അനുകൂലമായാൽ ഏത് മുട്ടും വിരിയും അത് എഴുതിയിട്ട ശേഷം സ്പേസ് ഇട്ടേക്കുക എന്നിട്ട് സ്വയം ചോദിക്കുക ഞങ്ങളുടെ വീട് വീട്ടിൽ മുട്ടുകൾക്ക് മക്കളാകുന്ന മുട്ടുകൾക്ക് വിരിയുവാനുള്ള അന്തരീക്ഷമുണ്ടോ ഇതാണ് വിശദാംശങ്ങൾ ഞാൻ പറയേണ്ടതില്ല കഴിഞ്ഞ വീഡിയോയിലുണ്ട് ഇല്ലെങ്കിൽ അതൊന്നുകൂടെ ദിൽഷാസ് സറിന് പറഞ്ഞാൽ വീണ്ടും വിട്ടുതരും രണ്ടാമത്തെ കാര്യം ഞാൻ അവിടെ സെൻറ്റാൻ്റണീസ് പബ്ലിക് സ്കൂളിൽ വന്നപ്പോഴുണ്ടായ ഒരു അനുഭവം പങ്കുവെച്ചു വത്സമ്മൻ കാര്യം അതിൻ്റെ കാതലായ കാര്യം ഇതേ ഉള്ളൂ എന്തില്ലെന്ന് നോക്കാതെ എന്തുണ്ടെന്ന് കാണുക എന്നുള്ളതാണ് കണ്ടാൽ മാത്രം പോരാ അഭിനന്ദിക്കുക അഭിനന്ദിക്കുന്ന മനോഭാവം ഉള്ള ആളുകളുടെ വീട് പ്രകാശം പരത്തുന്ന വീടായിരിക്കും അതാ നമ്മൾ ഇപ്പോഴെ പേരൻസിനും അധ്യാപകർക്കും സംഭവിക്കുന്ന ഒരു സംഗതി എന്താ നമ്മുടെ ഒരു നന്മനസ് കൊണ്ടാണ് ഉപദേശിക്കുകയാണ് എപ്പോഴും ഉപദേശം പിള്ളേർ മടുക്കും ഉപദേശിച്ചാൽ കോട്ടയത്തൊക്കെ ഇപ്പം ഉപദേശം കൊണ്ട് എന്നാൽ പിള്ളേർ പറഞ്ഞത് തുടങ്ങി അതാണ് ഉപദേശത്തിന് ഒരു വിലയിലല്ലോ ഇഷ്ടം പോലെ കിട്ടും എവിടെ ചെന്നാലും ഉപദേശം പള്ളിയിൽ പോയാലും ഉപദേശം സ്കൂളിൽ പോയാലും ഉപദേശം അപ്പം അതുകൊണ്ട് ഉപദേശം കുറയ്ക്കുക പകരം അന്തരീക്ഷം സൃഷ്ടിക്കുക മാറ്റം ഉണ്ടായിക്കൊള്ളും മൂന്നാമത്തെ കാര്യം യെസ് സൗമ്യം ദൃഢം കർക്കശം കൊച്ചു പിള്ളേരല്ലേ അവർക്കറിയത്തില്ല അവർ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ചോദിച്ചുകൊണ്ടിരിക്കും പക്ഷേ അതിനനുസരിച്ച് തുള്ളാൻ പോയാൽ നമ്മളെങ്ങും എത്തൂല അവർ തന്നെ പോകും അതുകൊണ്ട് പറയാനുള്ള കാര്യങ്ങൾ തറപ്പിച്ച് പറയണം ദൃഢമായിട്ട് പറയണം കർക്കശമായിട്ട് പറയണം സൗമ്യമായിട്ടും പറയാൻ സാധിക്കണം നാലാമത് പറഞ്ഞൊരു കാര്യം കേൾക്കാനൊരാളുണ്ടെങ്കിൽ പറയാനേറെ ഉണ്ട് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല ഭർത്താവ് കേൾക്കാൻ മനസ്സുള്ളയാളാണെങ്കിൽ ഭാര്യയ്ക്ക് ഞാൻ എനിക്ക് ഈ ഭർത്താവ് ഭാര്യ എന്നുള്ള രണ്ട് വാക്കുകളും ഇഷ്ടമില്ല കാരണം അതിൻ്റെ അർത്ഥം മനസ്സിലായപ്പം മുതലത് ഞാൻ ഉപയോഗിക്കാറില്ല ഭാര്യ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം അറിയാവോ ഭരിക്കപ്പെടുന്നവൾ എന്നാണ് ഭാര്യയുടെ അർത്ഥം ഭർത്താവ് എന്ന് പറഞ്ഞ ഏതാണ്ട് ഭീകരൻ പോലെയാണ് ഭരിക്കുന്നവനാണ് അത് രണ്ടും നല്ല വാക്കുകളല്ല എനിക്ക് തോന്നും ഞാൻ എൻ്റെ ജീവിത പങ്കാളിയെ വീട്ടുകാരിയെ എന്ന് വിശേഷിപ്പിക്കാറുള്ളു എൻ്റെ വീട്ടുകാരി ഇവിടെ ഇല്ല എന്നൊക്കെ പറയാറുള്ളൂ ശരി കേൾക്കാനൊരാൾ അപ്പം വീട്ടുകാരൻ വീട്ടുകാരിക്ക് നല്ല ശ്രോതാവാകണം വീട്ടുകാരി വീട്ടുകാരന് നല്ല ശ്രോതാവാകണം ഇല്ലെങ്കിൽ എന്നാ പ്രശ്നം പ്രശ്നമെന്നറിയാമോ ശ്രോതാവാകാൻ വേറെ ആരെങ്കിലുമൊക്കെ കൂടിയെന്നിരിക്കും അതുകൊണ്ട് മക്കൾക്കായാലും ജീവിത പങ്കാളിക്കായാലും പറയാനുള്ളതൊക്കെ കേൾക്കാൻ ഇരുന്ന് കൊടുക്കാനുള്ള മനസ്സാണ് നാലാമത്തെ കാര്യം അഞ്ചാമത്തത് കണ്ടുപഠിക്കാൻ അവസരം എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ ഈ നാട്ടിലെ ഇപ്പോഴത്തെ ഒരു വലിയ അബദ്ധം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം പിള്ളേർക്കൊരു സമ്മാനം കൊടുക്കണമെങ്കിൽ എന്താ നിങ്ങളെ ഞാൻ ലൂലുമാൾ കാണിക്കാൻ കൊണ്ടുപോയേക്കാവുന്നു എന്തോ ഒരു കാഴ്ചപ്പാടാണെന്ന് നോക്കണേ ലൂലു മാളെന്ന് പറഞ്ഞാൽ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായെല്ലാം പ്രദർശിപ്പിച്ച് ഫുള്ളി എയർ കണ്ടീഷൻഡായിട്ടുള്ള വലിയ സിനിമാ കൊട്ടക പോലെയുള്ള വലിയ ഒരു സൗധം പല നിലകളിലായിട്ട് അപ്പോൾ എന്താണ് അതിനകത്തൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ഈ ധാരാളിത്വവും കൺസ്യൂമറിസം എന്ന് പറയും ഉപഭോഗ സംസ്കാരത്തിൻ്റെ സൗധങ്ങളാണ് ഈ മാളുകളെന്ന് പറയുന്നത് വല്ല നിവൃത്തി ഉണ്ട് ഞാൻ മാളിൽ കയറില്ല കോട്ടയത്ത് ജോയി മാൾ എന്ന് പറഞ്ഞു ഞാൻ രണ്ട് വർഷം പിടിച്ചു നിന്നു ഏതോ ഒരു ചടങ്ങിന് ഉച്ചഭക്ഷണം കഴിക്കണമെന്ന് എല്ലാം കൂടെ പറഞ്ഞിട്ട് അവിടെ പോയി എത്രയാ ഒരു ഊണിന് നൂറ്റി എഴുപത്തഞ്ച് രൂപ അതേ ഊണ് താഴെ ആനന്ദഭവന് കിട്ടും എഴുപത്തഞ്ച് രൂപയ്ക്ക് ഇതൊക്കെയാണ് ഈ ഒരു പുതിയ സംസ്കാരം കണ്ടു പഠിക്കാൻ അവസരം എന്ന് പറഞ്ഞാൽ മാളുകളല്ല വേറെ എന്തെല്ലാം അതിനെപ്പറ്റി ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വീട് ഒരു സർവകലാശാല അടുക്കള ഒരു കെമിസ്ട്രി ലാബ് എന്നൊക്കെ പറഞ്ഞൊരാശയം ഞാൻ പറഞ്ഞു മാറാമത് ഏഴാമത് ഞാൻ പറഞ്ഞത് അല്ലൽ അറിഞ്ഞു വളരണം മക്കൾ ഇല്ലാത്ത സ്വത്ത സ്വത്തുണ്ടെന്നും സൗകര്യങ്ങളുണ്ടെന്നും കാണിച്ച് മക്കളെ വളർത്തിയാൽ അത് അത് വിപരീത ഫലമേ ഉണ്ടാക്കുകയുള്ളു കുഞ്ഞുങ്ങളറിയണം പ്രായത്തിനനുസരിച്ച് ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും ചിലത് കോളേജിൻ്റെ പ്രായത്തിലായെങ്കിലേ മനസ്സിലാവുള്ളൂ നഴ്സറി കുട്ടിയുടെ അടുത്തൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല ഞാനൊരു ഉദാഹരണം പറഞ്ഞ കാര്യം ഫീസ് കൊടുക്കാൻ വേണ്ടി ഒരു കൂട്ടുകാരനോട് കാശ് ബാപ്പച്ചിക്ക് കടം വാങ്ങിക്കേണ്ടി വന്നു എങ്കിൽ അത് പറയണം അതിൻ്റെ കൂടെ ഒരു ഡോസ് വഴക്കും കൂടെ പറയരുത് എന്ത് പാടുപെട്ട ഞാൻ ആ മനുഷ്യൻ്റെ അടുത്ത് പോയി കാശ് വാങ്ങിച്ച് കൊണ്ടുവന്ന് നിനക്ക് ഫീസ് തന്നിട്ട് നിൻ്റെ നീരുന്നുറക്കുന്നുണ്ടാ എന്നു പറയാൻ വേണ്ടിയല്ല ഓക്കെ പിന്നെ മൊബൈലിൻ്റെ ഉപയോഗത്തെപ്പറ്റി പറഞ്ഞു ആവർത്തിക്കുന്നില്ല ഒൻപതാമത് പറഞ്ഞ പോയിൻ്റ് ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക പിള്ളേർ പറന്നു പോകട്ടെ അവർക്ക് സ്നേഹമുണ്ടെങ്കിൽ അവർ തിരിച്ചു വരും ഇല്ലെങ്കിൽ വേണ്ട അങ്ങനെ വേണം അല്ലാതെ ഉന്തിയ മരം കയറ്റിയാൽ നെഞ്ചൊറിയെന്ന് പറയുന്നത് കേ നിർബന്ധിച്ച് സ്നേഹം പിടിച്ചു വാങ്ങിയിട്ട് അത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലായാലും ശരി അച്ഛനമ്മമാരും മക്കളും തമ്മിലായാലും ശരി പിടിച്ചു വെച്ച് നിർബന്ധിച്ച് ആരും ആരെയും സ്നേഹിപ്പിക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല സ്നേഹം നമ്മൾ നേടിയെടുക്കണം ആ രീതിയിൽ നമ്മൾ നമ്മളെ തന്നെ കണ്ടക്റ്റ് ചെയ്യുക ഇന്നല്ലെങ്കിൽ നാളെ അവർ തിരിച്ചറിയും അവരെ ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരു മനുഷ്യൻ ഒരു മനുഷ്യത്തി ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ഇന്നെനിക്ക് കൂട്ടിച്ചേർക്കാനുള്ള സന്ദേശം സമയം പത്ത് മിനിറ്റ് കഴിഞ്ഞു പ്രകാശം പരത്തുന്ന കുടുംബം പ്രകാശം പരത്തുന്ന കുടുംബം എനിക്കൊത്തിരി ഇഷ്ടമുള്ള ഒരു എഴുത്തുകാരനാണ് നേതാവാണ് എ പി ജെ അബ്ദുൽ കലാം നിങ്ങൾ വായിച്ചില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അഗ്നി ചിറകുകൾ എന്നുള്ള പുസ്തകം വായിക്കണം വീട്ടിലതുണ്ടെങ്കിൽ ഇത് കേട്ട ശേഷം നിങ്ങൾ അതിൻ്റെ ആമുഖം ഇൻട്രൊഡക്ഷൻ ഇൻട്രൊഡക്ഷൻ ലാസ്റ്റ് സെൻറ്റൻസ് മാത്രം ഒന്ന് വായിക്കണം അത് ഞാൻ പറയാം ദൈവികമായ തീപ്പൊരിയുമായാണ് നാം ഒക്കെ ഈ ലോകത്ത് വന്ന് പിറക്കുന്നത് ഈ തീപ്പൊരിയെ ജ്വാലയാക്കുകയും അതിൻ്റെ പ്രകാശം ലോകമെമ്പാടും എത്തിക്കുകയുമാണ് നാം ചെയ്യേണ്ടത് പ്രകാശം പരത്തുന്ന കുടുംബം നമ്മുടെ കുടുംബം പ്രകാശം പരത്തുന്ന കുടുംബമാകണം എങ്ങനെ അത് സാധിക്കും ഒന്നാമത്തെ കാര്യം ഇടുങ്ങിയ മനസ്സ് ഇരുണ്ട മനസ്സാണ് ഇടുങ്ങിയ മനസ്സ് മറ്റുള്ളവരെ കുറ്റം പറച്ചിലാണ് ഇടുങ്ങിയ മനസ്സിൻ്റെ ഒരു ഒരു ലക്ഷണം പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ മറ്റു മതക്കാരെ കുറ്റം പറയുക അത് മക്കൾ കേട്ടാണ് വളരുന്നത് നമ്മളൊക്കെ തിരിച്ചറിയേണ്ട ഒരു കാര്യം മതമല്ല പ്രധാനം ആധ്യാത്മികതയാണ് മത നേതാക്കളല്ല പ്രധാനം ദൈവന്തംപുരാനാണ് മത നേതാക്കൾ വഴികാട്ടികൾ മാത്രമാണ് ഒരു മനുഷ്യരാണ് അവർ വഴികാട്ടികൾ മാത്രമാണ് ചിലപ്പോൾ അവർക്കും തെറ്റിപ്പോകാം എന്താണ് മതങ്ങൾ നമ്മളെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് അതൊരു വേലിക്കെട്ട് പോലെയാണ് കന്നുകാലി കയറി ഇറങ്ങാതിരിക്കാനായിട്ട് കള കയറിയപ്പോതിരിക്കാനായിട്ട് ഒക്കെയുള്ള ഒരു സംവിധാനം ഉള്ളൂ അബദ്ധ ധാരണകളൊക്കെ നമ്മുടെ മനസ്സിൽ കയറി പറ്റാതിരിക്കാൻ നമ്മളെ ഒന്ന് മാറ്റി നിർത്തുന്ന ഒരു സംവിധാനം എൻ്റെ മനസ്സിൽ വരുന്നത് നിങ്ങൾ ഈ മേസരിമാർ പഴയ കാലത്ത് കെട്ടിടം പണി എന്നാൽ കണ്ടിട്ടുണ്ടോ ഒരു വെച്ചുകെട്ടെന്ന് പറയും ഇംഗ്ലീഷിൽ അതിന് സ്കാപ്പ് ഫോൾഡിങ് എന്നാണ് പറയുന്നത് നിലയിട്ട് അതിൽ പലക വിരിച്ച് അതിൽ നിന്നുകൊണ്ടാണ് ചമ്മേശ്രീ ഇഷ്ടിയെ വെക്കുന്നതും ചാന്തു തേക്കുന്നതുമൊക്കെ അപ്പം ഈ വച്ചുകെട്ടിനുള്ളിലാണ് കെട്ടിടം ഉയർന്നു വരുന്നത് ഒരു ഗോപുരം പോലെ അപ്പം മതങ്ങൾ നമ്മളെ ദൈവത്തിങ്കിലേക്ക് നയിക്കുന്ന വിശ്വാസ വിശ്വാസഗോപുരത്തിൻ്റെ നിർമ്മിതിയിൽ സഹായിക്കുന്ന വച്ചുകെട്ടുകളാണ് അപ്പം ആ രീതിയിൽ മതങ്ങളെ കണ്ട് മനസ്സുകൾ ഇടുങ്ങാതെ മറ്റ് മതക്കാരെ കുറ്റം പറയാതെ നട ഒരു കുടുംബം പ്രകാശം പരത്തുന്ന കുടുംബമായിരിക്കും വിശ്വ പൗരന്മാരായി വളരട്ടെ മക്കൾ നമ്മുടെ നാട്ടിൽ ഞാൻ ഈ മതത്തെപ്പറ്റി പറയാൻ കാരണം ഇന്ന് സ്വാതന്ത്ര്യദിനവും കൂടിയാണല്ലോ മതത്തിനെ ഒരു തുറുപ്പ് ചീട്ടാക്കി ഉപയോഗിച്ച് നമ്മുടെ രാഷ്ട്രത്തിനെ പല തട്ടുകളാക്കി തൽപര വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ അധികാരത്തിൽ നിൽക്കാനും അധികാരത്തിൽ ഉറപ്പിച്ചു നിൽക്കാനും വേണ്ടിയുള്ള പരിപാടികളാണ് ഉപയോഗിക്കുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അത് ചെയ്യുന്നു ജാതിയും മതവും നോക്കിയേ ഒരു സ്ഥലത്തൊരു കാൻഡിഡേറ്റിനെ വയ്ക്കത്തുള്ളൂ ആ കാൻഡിഡേറ്റ് ഏത് പാർട്ടിയാണെങ്കിലും ബിഷപ്പിനെ പോയി കാണും ഉസ്താദിനെ വന്ന് കാണും ഇതാണ് ഇവിടുത്തെ രാഷ്ട്രീയവും മതവും തമ്മിലുള്ള ഒരു അവിശുദ്ധമായ ഒരു കൂട്ടുകെട്ട് ഇവിടെ നിലനിൽക്കുന്നു നമുക്ക് വേണ്ടത് മാനവികതയാണ് മാനവികത നമ്മുടെ മക്കൾ വളരേണ്ടത് അവർക്ക് പേരുകൊണ്ടും വിശ്വാസം കൊണ്ടും മുസ്ലിമായിക്കൊള്ളട്ടെ ക്രിസ്ത്യാനി ആയിക്കൊള്ളട്ടെ ഹിന്ദുവായിക്കൊള്ളട്ടെ പക്ഷേ അവർ ലോകത്തിൻ്റെ സമ്പാത്ത സമ്പത്താണ് അവർ എല്ലാവർക്കും സ്വീകാര്യരായ മക്കളായിട്ട് വളർന്നു വരുവാനുള്ള അന്തരീക്ഷം ഒരുക്കാൻ നമുക്ക് ശ്രമിക്കാം അതിനുവേണ്ടി എന്താ ചെയ്യാൻ സാധിക്കുക ഒരു കാര്യം ഒഴിവാക്കുക വീട്ടിലെ മറ്റു മതക്കാരെ പറ്റി ദുഷിച്ച് പറയണ്ട എല്ലായിടത്തും കൊണ്ടുപോരായ്മകൾ എന്നുള്ള രീതിയിൽ മാത്രം കാണുക ചില വീടുകളിൽ മറ്റ് മതങ്ങളുടെ ഗ്രന്ഥങ്ങൾക്ക് സ്ഥാനമില്ല ഞാനൊരു ക്രിസ്ത്യൻ കുടുംബത്തിലാണ് ജനിച്ചത് കുട്ടനാട്ടിലെ ഒരു ഗ്രാമത്തിലെ ഞാൻ ഞങ്ങളുടെ അടുത്തൊരു അമ്പലമുണ്ട് അവിടെ കഥകളിയൊക്കെ ഉണ്ട് ആ കാളേജ് കഥകളി എന്ന് പറഞ്ഞാൽ നാളെ ചരിത്ര ചരിതവും ഈ മഹാഭാരതവും രാമായണവും ഒക്കെ അല്ലേ അതിനകത്ത് വരുന്നത് എൻ്റെ അപ്പൻ എന്നോട് പറയുന്ന പറ അത് ഹിന്ദുക്കൾക്കുള്ളതാണ് നമുക്കതല്ല എന്ന് പറയുന്ന ഒരപ്പൻ്റെ മകനാണ് ഞാൻ വാസ്തവത്തിൽ എൻ്റെ അപ്പനെ അറിയത്തില്ലായിരുന്നു വാസ്തവം പറഞ്ഞ ഞാൻ ഈ ഈ കഥകളിയും കൂടിയാട്ടവും ഒക്കെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അത് മതവുമായിട്ട് കൂട്ടിക്കൊഴയ്ക്കേണ്ട ആവശ്യമില്ല ഈ പുരാണങ്ങളെല്ലാം പറയുന്നത് എന്താണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഈ പാണ്ഡവന്മാരും കൗരവന്മാരും തമ്മിലുള്ള യുദ്ധം എന്ന് പറയുന്നത് നന്മയും തിന്മയും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് അതിലെ ദൈവം അർജുനൻ്റെ പക്ഷത്ത് നിൽക്കുന്നു പാണ്ഡവന്മാരുടെ പക്ഷത്ത് നിൽക്കുന്നു കൃഷ്ണൻ സി ദൈവം നന്മയുടെ പക്ഷത്താണ് ഇങ്ങനെയുള്ള പാഠങ്ങൾ എടുക്കുന്നതിന് പകരം അത് ഹിന്ദുക്കളുടെയാണ് ഇത് ക്രിസ്ത്യാനികളുടെയാണ് ഇത് മുസ്ലിങ്ങളുടെയാണ് എന്നുള്ള ഇടുങ്ങിയ മനസ്സ് അത് പ്രകാശം പരത്തുന്ന കുടുംബത്തിനെതിരാണ് ഈ ഒരു ചിന്ത മാത്രം നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് സ്വയം ചിന്തിക്കുക എങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിനെ നമ്മുടെ കുടുംബത്തെ പ്രകാശം പരത്തുന്ന ഒരു കുടുംബമാക്കി അതിലൂടെ അന്തരീക്ഷം അനുകൂലമാക്കാം മുട്ടുകൾ വിരിയട്ടെ ഒത്തിരി സന്തോഷം നല്ലൊരു ദിവസം നേരുന്നു നന്ദി നമസ്കാരം